തമിഴ് സിനിമയിൽ ഒരു പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. അതും നമ്മുടെ നടൻ വിശാലും തമിഴ്നാട് മന്ത്രി നടനുമായ ഉദയനിധി സ്റ്റാലിനും തമ്മിൽ. കോളിവുഡ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ റെഡ് ജയന്റ് മൂവീസിനെതിരെ നടനും നിർമ്മാതാവുമായ വിശാൽ രംഗത്ത് വന്നിരിക്കുകയാണ്. മാർക്ക് ആന്റണി എന്ന ചിത്രം റിലീസ് ചെയ്യാതിരിക്കാൻ ഉദയനിധി സ്റ്റാലിന്റെ ഉടമസ്ഥതയിലുള്ള റെഡ് ജയൻ മൂവീസ് ശ്രമിച്ചുവെന്നാണ് വിശാലിന്റെ ഏറ്റവും പുതിയ ആരോപണം. വലിയ വഴക്കിനൊടുവിലാണ് അന്ന് സിനിമ റിലീസ് ചെയ്തിരുന്നതെന്നും അല്ലായിരുന്നുവെങ്കിൽ ചിത്രം ഇപ്പോഴും പെട്ടിയിൽ കിടക്കുമായിരുന്നുവെന്നും വിശാൽ വിമർശിച്ചു. വിശാലിന്റെ പുതിയ ചിത്രമായ രത്നത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിലാണ് നടനും നിർമ്മാതാവും തമിഴ്നാട് കായിക മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെതിരെ വിശാൽ പ്രതികരിച്ചത്. മാർക്ക് ആന്റണിക്ക് മുമ്പ് എനിമി എന്ന ചിത്രത്തിന്റെ റിലീസും ഇതുപോലെ തടഞ്ഞിരുന്നു. റെഡ് ജയന്റ് പ്രൊഡക്ഷൻസ് കമ്പനിയിലെ ഒരാളുമായാണ് പ്രശ്നമുണ്ടായത്. ഇക്കാര്യം ഉദയനിധിക്ക് അറിയില്ലായിരിക്കുമെന്നും വിശാൽ പ്രതികരിച്ചു. ഒരു സിനിമ നിർത്തിവെക്കാനോ മാറ്റിവെക്കാനോ ആർക്കും അവകാശമില്ല. തമിഴ് സിനിമ തൻ്റെ കയ്യിലാണ് എന്ന് ധാർഷ്ട്യം പ്രകടിപ്പിച്ചിരുന്നവർ വിജയിച്ച ചരിത്രവുമില്ല. ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, എ സി മുറിയിലിരുന്ന് വേറാരുടെയും സിനിമ പ്രദർശിപ്പിക്കേണ്ട എന്ന് പറയുന്നവരല്ല എൻ്റെ സിനിമാ നിർമ്മാതാക്കൾ. പണം പലിശക്കെടുത്ത് ഞങ്ങളെപ്പോലെയുള്ളവർ ചോരയും നീരും കളഞ്ഞ് ഒരു സിനിമ എടുത്തുകൊണ്ടുവന്നാൽ മാറി നിൽക്ക് എന്ന് പറയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? നിങ്ങൾക്ക് ഇതൊരു കുത്തകയാക്കി വച്ചിരിക്കുകയാണോ എന്ന് ഞാൻ റെഡ് ലൈൻ മൂവീസിനോട് ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. ഞാനാണ് അയാളെ ഉദയനിധിയുടെ അടുത്തെത്തിച്ചത്. ഇവരെയൊക്കെ എതിർത്ത് പറയാൻ ആർക്കും ധൈര്യമില്ല. അതിന് ആദ്യം നിർമ്മാതാക്കൾക്ക് ധൈര്യമുണ്ടാവും. 3 നേരത്തെ ആഹാരത്തിന് അധ്വാനിക്കുന്നവരാണ് തങ്ങളെപ്പോലെയുള്ളവർ. രത്നം ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഇനിയും തടസ്സം സൃഷ്ടിച്ചാൽ തിരിച്ചടിക്കാൻ താൻ തയ്യാറാണെന്നും കാലിൽ വീഴാൻ താൻ തയ്യാറല്ല എന്നും വിശാൽ പ്രഖ്യാപിച്ചു. എന്തായാലും തമിഴ് സിനിമയിൽ ഒരു പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഇത്തവണ നടൻ വിശാലും തമിഴ്നാട്ടിലെ നടനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനും തമ്മിലാണ് പുതിയ പോർമുഖം.